രണ്ടാമത്തെ കാലം രണ്ടാം വ്യാഴം ഒന്നാം വായന റോമകർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനെട്ടുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം നിഷ്കളമായിരിക്കട്ടെ. തിന്മയെ ദേശിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യനും സഹോദരനും സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നൽകുവിൻ. തീക്ഷ്ണതയെ മാനം കൂടാതെ ആത്മാവെ ചലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയെ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളെ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയെ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിസർക്കാരത്തിൽ താല്പര്യരാകുവിയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കല്ലാതെ ശ്രമിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരുടെ കൂടി കരയുകയും നിങ്ങൾ അന്യനും യോജിച്ചപ്പോഴെ വധിക്കുകയും ആദ്യത്വം വരുന്ന എല്ലാവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയും ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായിട്ട് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരും സമാധാനത്തിൽ വർത്തിക്കുവിൻ. മംഗളവാർത്ത കാലം രണ്ടാം വ്യാഴം രണ്ടാം വായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത് കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയും